ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മുട്ടയും ഒരു കപ്പ് സേമിയയും വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഒരു മിനി ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഒരു ഫീല് കിട്ടും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ടല്ലോ, നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട കൂട്ടിയെടുക്കാം. ഞാൻ 2 മുട്ടയാണ് 1 കപ്പ് സെമിയയ്ക്ക് എടുത്തിട്ടുള്ളത്. സെമിയ വറുത്ത സെമിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു മുട്ടക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ആണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ കൊത്ത് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ മുട്ട കൊണ്ട് അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മുടെ മുട്ട ഉണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം പാനിലോട്ട് തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിലിലോട്ട് ഞാൻ ചെറിയൊരു കഷ്ണം പട്ട, 2-3 കഷ്ണം ഗ്രാമ്പു, അതുപോലെ തന്നെ 2 ഏലക്കായ എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നടുവിൽ കീറിയിട്ടുള്ള പച്ചമുളകാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കും. ഇതിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. നമ്മളൊരു ബിരിയാണീൻ്റെയൊക്കെ ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവ എടുത്തിട്ടുള്ളത്. അതിനി വേണ്ടവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വാടിയ ശേഷം 1 തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുകയാണ്. തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയൊരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു എല്ലാം സെയിം ലെവലിൽ കിട്ടും. പിന്നെ അതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇനി ക്യാരറ്റ് നല്ലോണം അങ്ങോട്ട് കുക്കായി കിട്ടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അതിലൊന്നും അങ്ങ് മിക്സായി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികളൊന്നും ചേർക്കുന്നില്ല, മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സേമിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ വഴിയ ഇടാം. ഇതിലോട്ട് 1 കപ്പ് സേമിയയ്ക്ക് 1.5 കപ്പ് മുതൽ 2 കപ്പ് വെള്ളം വരെ ആവശ്യമുണ്ട്. അപ്പം അത് നമുക്ക് ഇതിലോട്ടോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിലൊക്കെ ഇടാം. അപ്പം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വറുത്ത് വെച്ചിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. വറക്കാത്ത സേമിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ലേശം നെയ്യിലൊന്നും അങ്ങോട്ട് വറുത്തെടുത്തിട്ട് എടുത്താൽ മതിയാവും. അപ്പം 1 കപ്പ് സേമിയ ഞാൻ ഈ ഒരു തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിനിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ സേമിയ കുക്കായി കിട്ടും. ഓരോ സേമിയക്കും ഇനി ഓരോ അളവായിരിക്കും. അപ്പം നമ്മുടെ 5 മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു സേമിയ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി വെന്തില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, വേറിട്ട് വേറിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ മുട്ടയുടെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കേണ്ടവർക്ക് എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, വലിയവർക്കൊക്കെ ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതോടൊപ്പം നല്ല കമൻസുകളൊക്കെ പറയണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്തണേ. താങ്ക് യു.